ബാബിലോണിൽ ഏഴിരട്ടി ജ്വലിച്ച തീക്കുണ്ടത്തിൽ നിന്നാണ് ബാലനായ അസറിയ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. അവന്റെ പ്രത്യാശ ഇരിഞ്ഞടങ്ങുകയല്ല, തീയേക്കാളും പതിന്മടങ്ങ് ആളിക്കത്തുകയാണ്. ദാനിയൽ 3:25 മുതൽ. തന്റെ പിതാക്കന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടി അവൻ ഓർക്കുക മാത്രമല്ല, ദൈവം അത് മറന്നില്ലല്ലോ എന്ന് തീർച്ചപ്പെടുത്താനും അവൻ ശ്രമിക്കുന്നുണ്ട്. കടൽ തീരത്തെ മണൽത്തരികളെക്കാളും ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാളും എണ്ണത്തിൽ കവിയും എന്ന് അബ്രഹാമിനോട് ഉറപ്പു നൽകപ്പെട്ട അവന്റെ സന്തതികൾ ഇന്നിത ഭൂമിയിൽ ഏറ്റവും ചവിട്ടി താഴ്ത്തപ്പെടുകയാണ്, അസ്രിയ പറയുന്നു. രാജാവോ പ്രവാചകനോ നായകനോ ദഹനബലിയോ യാഗമോ നിവേദ്യമോ ധൂപാർപ്പണമോ ഞങ്ങൾക്കില്ല, എന്തിന് ദേവാലയമോ ദേശമോ പോലുമില്ല. ദൈവം തന്റെ ഓഹരിയെ കൈവിട്ട് കളഞ്ഞതുപോലെയാണോ? എന്നാൽ തന്റെ തൊലി വരെ ഉരിയപ്പെട്ട് നിൽക്കുമ്പോഴും അസറിയ അറിയുന്നു, 10,000 യാഗദ്രവ്യങ്ങളെക്കാളും മേൽത്തരമാണ് ഉരുകി ദൈവത്തിലേക്ക് ഒഴുകുന്ന ഹൃദയത്തിന്റെ പ്രായശ്ചിത്ത ബലിയെന്ന്. ഇന്നലെ സങ്കീർത്തനം 42 ദേവാലയത്തിലെ ഉത്സവമേളങ്ങളിൽ പുരുഷാരത്തിന്റെ ശബ്ദം അന്യമായ സങ്കീർത്തകൻ എവിടെ നിന്റെ ദൈവം എന്ന പരിഹാസ ചോദ്യം മാത്രമാണ്. ഇന്നിത ഇവിടെ ആ ചോദ്യത്തിന്റെ ഏഴിരട്ടി ജ്വലിക്കുന്ന നെരിപ്പോടിൽ നിന്ന് പുരുഷാരത്തിന്റെ ആത്മീയോത്സവങ്ങൾ തന്നെയാണ് അസറിയ കേൾക്കുന്നത്. ഹൃദയകോവിലിലാണെന്ന് മാത്രം 10,000 ബലികൾ അർപ്പിക്കപ്പെടുന്നതിന്റെ ആനന്ദാരവം തന്നെ. അനുദപിക്കുന്ന പാപിയെ പ്രതി സ്വർഗത്തിന്റെ ആനന്ദാരവം. അങ്ങയുടെ മഹാകാരുണ്യത്തിനൊത്ത് ഞങ്ങളോട് പെരുമാറണമേ. അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവർ ലജ്ജിതരാകുന്നില്ലല്ലോ, അസറിയ പറയുകയാണ്. പാപിയുടെ വീണ്ടെടുപ്പ് ദൈവനാമത്തിന്റെ മഹത്വം തന്നെയാണ് വിളംബരം ചെയ്യുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ നാദമാണ് അസറിയയ്ക്കും. നീതിയും കാരുണ്യവും കൈമോശം വന്നതിനാലാണ് ഇസ്രായേലിന്റെ പതനം സംഭവിച്ചത്. എന്നാൽ ആ വിനാശം അവർക്ക് തിരിച്ചറിവിന്റെ പാഠങ്ങളാണ് നൽകുന്നത്. തിരിച്ചുവരവിന്റെയും ദൈവത്തിന്റെ ഒരിക്കലും അസ്തമിക്കാത്ത കാരുണ്യത്തിൽ നിന്ന് അവർ തന്നെ കാരുണ്യം കാണിക്കാൻ പഠിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധജനം ദൈവത്തെപ്പോലെ കാരുണ്യമുള്ളവരുമാണ്. അതുകൊണ്ടാണല്ലോ പഴയ നിയമം വിശുദ്ധരെ ഖസിദ്യം എന്ന് വിളിക്കുന്നത്. ദൈവത്തിന്റെ വിശ്വസ്ത സ്നേഹകാരുണ്യം ഹെസദ് അനുഭവിക്കുന്നവരും അനുകരിക്കുന്നവരുമായതുകൊണ്ട്. സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ദൈവനാമത്തിന്റെ മഹത്വവും ദൈവപരിപാലനയുമാണെങ്കിൽ അതിന്റെ മറുപാതി കൂടി ഇന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോലെ ഞങ്ങളോടും പൊറുക്കണമേ. ഇന്ന് കടക്കാരുടെ ഉപമ മത്തായി 18:21 മുതൽ നാഥൻ അവസാനം പറഞ്ഞു വയ്ക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും അപ്രകാരം ചെയ്യും. അസാധ്യമായ വൈരുദ്ധ്യമാണ് ആ കടങ്ങൾ തമ്മിലുള്ളത്. ആദ്യത്തെ കടക്കാരന്റെ കടം അവന്റെ കാലു പിടിച്ചുള്ള കരച്ചിലിൽ യജമാനൻ ഇളവ് ചെയ്തു കൊടുക്കുന്നു. എന്നാൽ ആ മനുഷ്യനാകട്ടെ തന്റെ കടക്കാരനെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ് ചെയ്യുന്നത്. അവർ തമ്മിലുള്ള കടത്തിന്റെ തോത് 10 കോടി ഇരട്ടിയാണ്. 10 കോടി കടം ഇളവ് കിട്ടിയവൻ 1 രൂപ തൊട്ടിനു വേണ്ടി മറ്റൊരുവന്റെ കഴുത്തിന് ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ. നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. ദീർഘക്ഷമയുമാണത്, ഗാഢക്ഷമയും. 7 ഉം 70 ഉം എന്ന എണ്ണത്തിൽ ഒതുക്കാവുന്നതുമല്ല. ക്ഷമ സ്ഥായിഭാവമായി തന്നെ വരുന്നു. ഇത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ശ്വാസം കുടുങ്ങാതെ ഈ വചനഭാഗം നമുക്ക് വായിച്ചു തീർക്കാൻ പോലും സാധിക്കാത്തത്. ഹൃദയം, കാർദിയ, ജീവന്റെയും വ്യക്തിത്വത്തിന്റെയും ഏറ്റവും ആഴമായതിനെയും കാതിലിനെയും സൂചിപ്പിക്കുന്ന പദം. ഇന്ന് അസറിയായും പ്രാർത്ഥിച്ചിരുന്നു, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങിലേക്ക് തിരിയുന്നുവെന്ന്. ഇന്ന് ജോയൽ 2:12 മുതൽ നമ്മോട് പറയും, മുഴുഹൃദയത്തോടെ എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ കരുണയും സ്നേഹവുമുള്ള ദൈവമാണ്. ഇന്ന് സങ്കീർത്തനം 25 ആരംഭിക്കുന്നത് പോലും അങ്ങിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ബൈബിളിൽ ഹൃദയത്തിന്റെ സമാന പദം തന്നെയാണിത്, നെഫെഷ്, ജീവന്റെ ആഴം. അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവർ നിരാശരാകുന്നില്ല. എന്റെ ശക്തിയിലല്ല ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രമാണ് എനിക്ക് ആലംബം. എനിക്കുള്ളതൊക്കെ എത്ര നുള്ളിപ്പെറുക്കിയാലും മതിയാകില്ലല്ലോ. സങ്കീർത്തകനോടൊപ്പം ഞാനും പാടട്ടെ, എന്റെ കരുണാർദ്ര സ്നേഹമേ കാരുണ്യത്തിലല്ലാതെ എന്നെ ഓർക്കരുതേ.